സ്വർണ്ണ കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കല്, ലഹരി കള്ളക്കടത്തിന് പൊളിറ്റിക്കൽ പേട്രണേജ്, ഈ അണികളെല്ലാം വളരെ ആവേശഭരിതരാണ്. പാർട്ടി സംഘടനാ സംവിധാനം കുറെ കൂടെ മെച്ചപ്പെട്ടു. അൻവറിനെ തള്ളുന്നതുമില്ല, കൊള്ളുന്നതുമില്ല. അല്ല, ഞങ്ങൾ ഒരു നോ പറഞ്ഞിട്ടില്ല. അങ്ങയുടെ ജില്ലയിലെ എനിക്ക് തോന്നുന്നു എറണാകുളത്തിന് സമീപമുള്ള ഏതോ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ എന്തോ പരാതിയും വിഷയങ്ങളുണ്ടായിപ്പോ അടിയും ബഹളവും പ്രശ്നങ്ങളും പോലീസ് അറസ്റ്റും കാര്യങ്ങളും. ഭയങ്കര പ്രശ്നങ്ങളാണ്, എല്ലാം സാമ്പത്തിക ഇടപാടുകളിലാണ്. മുകളിൽ ആളുകൾ മോശമായപ്പോ താഴെയുള്ള കുറെ പേര്, കുറെ സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, പാർട്ടിയെ ജീവനായിട്ട് വിഷയം, അവരെല്ലാം തകർന്നിരിക്കുകയാണ് മാനസികമായി. ഇപ്പോൾ എൽ ഡി എഫിലെ സ്ഥിതി എന്താ? എൽ ഡി എഫിൽ ഒരു എം എൽ എ പോയി, വേറെ എം എൽ എ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നു, വേറൊരു എം എൽ എ തീരുമാനമെടുക്കാതെ നിൽക്കുന്നു. സി പി ഐക്ക് പ്രശ്നം, കേരള കോൺഗ്രസ് ഞാൻ വിചാരിക്കുന്നില്ല ഒട്ടും ഹാപ്പിയാണെന്ന്. അവരുടെ കൾച്ചർ വേറെയാണ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൾച്ചർ വേറെയാണ്. ആ കൾച്ചർ ഇവരുടെ കൾച്ചറുമായിട്ട് ഒരുമിച്ച് പോയില്ല. ഞാൻ അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞാൻ പറയണത്, ശരിയല്ല. പക്ഷെ അവർ ഹാപ്പി ആയിരിക്കില്ല, അറിയാലോ. ആർ ജെ ഡി ഹാപ്പിയാണ്, എൻ സി പിയിൽ എന്താ പ്രശ്നം, ആർ ജെ ഡിയിലെ പ്രശ്നം, മറ്റേ ജെ ഡി എസിലെ പ്രശ്നം, മൊത്തം ഒരു ശൈഥില്യത്തിലേക്ക് പോവാണ് ഇടത് മുന്നണി. സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്ന ജീർണത ഇടത് മുന്നണിയുടെ ശൈഥില്യത്തിലേക്ക്, ശിഥിലീകരണത്തിലേക്ക് പോവാണ്. അതാണ് പൊളിറ്റിക്സ് ശരിക്ക്. അതേ അവസരത്തിൽ യു ഡി എഫ് നല്ല യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ചേഞ്ച്. അതിലെനിക്ക് താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് നല്ല സംതൃപ്തിയുണ്ട്. പക്ഷെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയുള്ള ഒന്നര വർഷം ക്രൂഷ്യലാണ്. പാർട്ടിയെ മുന്നണിയെയും ഒരുമിപ്പിച്ച് നിർത്തി. എനിക്കൊരു ഒറ്റ ഇമെയിൽ എന്നെ ഏൽപ്പിച്ചത് അതാണ്, ദേശീയ നേതൃത്വം എന്നോട് പറഞ്ഞത് അതാണ്, യു ഡി എഫിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരണം. യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഈ 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് വിപുലീകരിക്കാൻ സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മാണി ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരാൻ, അല്ല, നമ്മളിപ്പോൾ അവർ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പൊ നമ്മൾ അവരുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു തരത്തിലും ചർച്ച നടത്തിയില്ല. നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ടി അവരുടെ ക്രെഡിബിലിറ്റി പോകും. നമ്മളിപ്പോൾ അത് പറയാൻ പാടില്ല. സാധ്യതയുണ്ടോ? അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയാൻ പാടില്ലാത്ത ഒരാളാണ്, ഞാൻ അങ്ങനെ പറയാം. നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എനിക്ക് ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ എല്ലാവരും, ഒരു കൾച്ചറുള്ള എല്ലാവരും ഒരുമിച്ചൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതാണ് യു ഡി എഫ്. കെ കരുണാകരൻ പണ്ട് ഞാൻ കേസുകാരായിരിക്കുന്ന സമയത്ത് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടി ഒരു പ്ലാറ്റ്ഫോമാണ്. വ്യക്തികളുടെ, കൂട്ടായ്മകളുടെ, ചെറിയ ഗ്രൂപ്പുകളുടെ, വലിയ പാർട്ടികളുടെ, ചെറിയ പാർട്ടികളുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിനൊരു കൾച്ചറുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ആ കൾച്ചറുള്ള ആളുകളെല്ലാം ഒരുമിച്ച് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമുക്കൊരു നല്ല വിജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് ആത്മവിശ്വാസമുണ്ട്. പാർട്ടി അണികളെല്ലാം വളരെ ആവേശഭരിതരാണ്. പാർട്ടി സംഘടനാ സംവിധാനം കുറെ കൂടെ മെച്ചപ്പെട്ടു. പിന്നോക്കം നിന്നിരുന്ന പല ജില്ലകളിലും നല്ല മാറ്റങ്ങളുണ്ടായി. ചിട്ടയായിട്ട് എന്നുവെച്ചാൽ 100% അല്ല, 100% ആക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ നല്ല രീതിയിൽ മാറ്റമുണ്ടായി, ചലനമുണ്ടായി. അത് ഇനി വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് പ്രതിഫലിക്കും. ജോലി ചെയ്യണം. പി വി അൻവർ ഒരു യഥാർത്ഥത്തിൽ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു പത്രസമ്മേളനം നടത്തി കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതൊരു യഥാർത്ഥത്തിൽ ഒരു ബോംബാണ് ഇട്ടത്. പക്ഷേ ഇപ്പം അത് വന്ന് അദ്ദേഹം ഒരു പുതിയ പാർട്ടി തന്നെ പ്രഖ്യാപിച്ചപ്പോൾ അതൊരു ആദ്യത്തെ ഒരു ആവേശം ഇപ്പോൾ കാണുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട്, അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് എന്താണ്? തീർച്ചയായിട്ടും സി പി എമ്മിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നടന്നത്. സി പി എമ്മിൻ്റെ എൽ ഡി എഫിലെ ഒരു എം എൽ എ വന്നു, 25 ദിവസം തുടർച്ചയായി സി പി എമ്മിനെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറ്റാക്ക് ചെയ്തു. സി പി എം വളരെ കർശനമായ നടപടി, നമ്മുടെ പാർട്ടി പോലെയല്ല, കുറച്ചുകൂടി അവരുടെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. നമ്മുടെ പാർട്ടിക്ക് പോലും ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ, കാരണം അങ്ങനെയൊന്നും പറ്റില്ല ഇപ്പോൾ. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന അയാളോട് അഭ്യർത്ഥിക്കുകയാണ് ഇനി പത്രസമ്മേളനം നടത്താൻ. അപ്പം അവരെന്തോ ഭയക്കുന്നു, ഇയാൾ പറയുന്നു. അത് കഴിഞ്ഞ അവസാനം അപ്പം ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നല്ല, അപ്പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുക. ഞങ്ങൾ തീരുമാനമെടുക്കേണ്ട സമയമായില്ല, അദ്ദേഹം അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഫൈറ്റ് ചെയ്തത് അല്ലേ. ഞങ്ങൾ വാതിൽ തുറന്നില്ല, വാതിൽ അടച്ചില്ല. ഞങ്ങൾ കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങളുടെ തീരുമാനം. അദ്ദേഹത്തിനെ അവർ ഡീലിങ് ചെയ്തു, ബന്ധം വിച്ഛേദിച്ചു. അദ്ദേഹം ഡി എം കെ നേതാക്കളെ കാണാൻ പോയി,
പിന്നെ അദ്ദേഹം സ്വന്തമായി പാർട്ടി നിശ്ചയിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കോക്കസ് ഉണ്ടെന്ന് പറഞ്ഞ ആരാ? ഞങ്ങളാ. നിങ്ങൾ പറഞ്ഞ സി പി എം ബി ജെ പി ബാന്ധവം, അവിഹിത ബാന്ധവം ഉണ്ടെന്ന് ഞങ്ങളാ പറഞ്ഞത്. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കല്, ലഹരി കള്ളക്കടത്തിന് പൊളിറ്റിക്കൽ പേട്രനേജ്, രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം ഗവൺമെൻറ് കൊടുക്കുന്നു, ഞങ്ങളാ നിയമസഭയിൽ പറഞ്ഞത്. പൂരം കലക്കി, ഞങ്ങളാ പറഞ്ഞത്. എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടു, ഞങ്ങളാ പറഞ്ഞത്. ഇതെല്ലാം അദ്ദേഹം ആവർത്തിച്ചു. ഞങ്ങൾ പ്രതിപക്ഷമല്ലേ, ഭരണകക്ഷി എം എൽ എ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, അദ്ദേഹത്തിന് പിതൃതുല്യനായി കണ്ട ഒരാൾ വന്ന് ഇതെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്കൊന്നുകൂടി ക്രെഡിബിലിറ്റി ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ അടിവരയിട്ടു, ഞങ്ങളാവശ്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ്സ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ബഹളം നടക്കുന്നുണ്ട്. മീഡിയ അത് പറയും. മീഡിയയും സോഷ്യൽ മീഡിയ അല്ലല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു മുന്നണിയും തീരുമാനം, ഞാൻ ഒറ്റയ്ക്കുമല്ല. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും. എന്നാലും അൻവറിനെ തള്ളുന്നതുമില്ല, കൊള്ളുന്നതുമില്ല. അല്ല, ഞങ്ങൾ ഒരു നോ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വാതിൽ കുട്ടി അടച്ചിട്ടുമില്ല. പക്ഷെ ലീഗിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ടാവും? ഞങ്ങൾ ഒരുമിച്ച തീരുമാനം എടുക്കുള്ളൂ. കോൺഗ്രസിന് ഒറ്റയ്ക്കൊരു തീരുമാനമില്ല കാര്യത്തിൽ. ഞങ്ങൾ ലീഗും കൂടി അറിഞ്ഞുകൊണ്ടേ ഞങ്ങൾ തീരുമാനം എടുക്കുള്ളൂ. കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ഒരു തീരുമാനം എടുത്താലും ഞങ്ങളോട് ചർച്ച ചെയ്യും, ഞങ്ങളൊരു തീരുമാനം എടുത്താലും ലീഗ് അടി ചർച്ച ചെയ്യും. അത്ര വലിയ ബന്ധമാണ് ലീഗ് കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം പഴയ കോൺഗ്രസ് ആണ്, അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് കൾച്ചറുള്ള ആളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങള് മുഖ്യമന്ത്രി പറഞ്ഞത് കാപട്യമാണ്. കാരണം കോൺഗ്രസ് കൾച്ചർ മോശമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത്രയും നാൾ അദ്ദേഹത്തെ ഉപയോഗിച്ചു. അല്ല, ഉപയോഗിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് കൾച്ചറാണ്, അതുകൊണ്ട് ഇങ്ങനെ പറയാമെന്ന്. കോൺഗ്രസ് കൾച്ചറുള്ളവരൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് കൾച്ചറുള്ള മൂന്ന് പേര് മന്ത്രിസഭയിലുണ്ടല്ലോ. അബ്ദുൾ റഹ്മാനുണ്ട്, കടന്നപ്പള്ളി രാമേന്ദ്രനുണ്ട്, ശശീന്ദ്രനുണ്ട്, ഇതൊക്കെ കോൺഗ്രസ് കൾച്ചറുള്ളവരാ അല്ലേ? അപ്പൊ പുള്ളി അത് ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയത്, അബദ്ധം പറഞ്ഞത് മുഖ്യമന്ത്രി. നമുക്കതിൻ്റെ അകത്തൊക്കെ ഒരു കൃത്യമായ നിലപാടും കാര്യങ്ങളുമുണ്ട്. കൂടിയാലോചന നടത്തും, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും യു ഡി എഫ് കക്ഷികൾ തമ്മിൽ അതിനെക്കുറിച്ച് കൺസൾട്ട് ചെയ്യും. ഏതായാലും 2024 തിരഞ്ഞെടുപ്പിലെ ഒരു വൻ മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി. തീർച്ചയായിട്ടും താങ്കളുടെ മാധ്യമമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ട് അതിനെ വിശകലനം ചെയ്യുന്നൊരു നല്ല മാധ്യമ സമീപനമാണ് ഉള്ളത്. നന്നായി തുടരട്ടെ, എല്ലാ ആശംസകളും.